എൻ്റെ പേര് ഷീബ ബിനോയി. ഞാൻ കൈനഗരിയിൽ നിന്ന് വരുന്നു. എനിക്ക് 2014 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞൊരു 2016 ആയപ്പോഴത്തേക്ക് എനിക്ക് മൂത്രത്തിൽ എപ്പോഴും RBC കൂടുതൽ കാണിക്കുകയും വയറുവേദന എടുക്കുകയും ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ മൂത്രത്തിൻ്റെ ട്യൂബിൽ കിഡ്നിയുടെ താഴെയായിട്ട് 4 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കിഡ്നിക്കെല്ലാം വീക്കമാണെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ്, ഞാൻ BP മരുന്ന് എടുക്കുന്നതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് എന്നാ പേടി, മാതാവില്ലേ, നമ്മുടെ അച്ഛൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് ഈശോ ഈ കല്ല് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ മാറ്റിത്തരുമെന്ന്. എൻ്റെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പം 3 വർഷമായി, കഴിഞ്ഞ മെയ്യിൽ ഇവിടെ തപസ് നടക്കുന്ന സമയത്ത് രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ മൂത്രത്തിലൂടെ ആ കല്ല് പുറത്തു പോന്നു. പൊടിഞ്ഞ് പൊടിഞ്ഞ് കുറേ മാറി ഒരു വലിയൊരു കല്ലായിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല, ഒരു ബ്ലഡിൻ്റെ മയമോ ഒന്നുമില്ലാതെ മാതാവ് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി. ഇന്ന് ഈ മെയ് വരുമ്പോൾ 1 വർഷമാകുന്നു, എനിക്ക് ഒരസ്വസ്ഥതയോ ഒന്നുമില്ല. എനിക്കത് മാതാവ് മാറ്റി തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി. കൂടാതെ എൻ്റെ കുഞ്ഞിനെ 3 വർഷമായി കൈയുടെ മുട്ടിന് താടോട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. ഏത് ഡോക്ടറെ കണ്ടാലും അവർ പറയും പ്രാണികളെ കടിക്കുന്നത് കൊണ്ടാണ്, കൈനേരിലായതുകൊണ്ട് നിറയെ മിന്തുപോലെയുണ്ട്, അത് കടിച്ചിട്ടാന്ന് പറയുമായിരുന്നു. മരുന്ന് പുരട്ടി മാറത്തില്ല. ഞാൻ പിന്നെ ഒലിവെണ്ണയും ഉപ്പുമായിട്ട് ചാലിച്ച് അവിടെ എല്ലാം പുരട്ടി. ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഒരു ചൊറിച്ചിലോ ഓരോ പാടോ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്ത് കണ്ടിട്ടില്ല. അമ്മ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാല് കല്ലുകൊണ്ട് മുറിഞ്ഞിട്ട് 4 സ്റ്റിച്ചിടുന്ന രീതിയിൽ അകന്ന് നിൽക്കുമായിരുന്നു. അന്ന് അതങ്ങനെ ചെയ്തില്ല, അവർ പഴുത്ത് മരുന്ന് വെച്ച് മാറാതെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും സ്റ്റിച്ചിടേണ്ട സ്ഥലത്ത് ഇത് ഇങ്ങനെ ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണെന്ന്. അന്ന് ഞങ്ങളുടെ വീട് പണിയെല്ലാം ആയതുകൊണ്ട് അന്ന് അങ്ങനെ മരുന്നിനൊന്നും പോയില്ല. പിന്നീട് കാണിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ആ ഒലിവെണ്ണ ഇട്ട് മാതാവിനോട് പറഞ്ഞ് അമ്മ ഈ മുറിവ് സുഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ അവിടെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഇതുകൂടെ പറഞ്ഞേക്കാം. ഇന്നിപ്പോൾ 5-6 മാസമായി, അവിടെ ഒരു കുഴപ്പവുമില്ല, നല്ലപോലെ ആ മുറിവ് ഉണങ്ങി. എല്ലാം തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി. ഇതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യം വെച്ചിരുന്നു. എൻ്റെ വീട് ഒത്തിരി പഴയ വീടായിരുന്നു, കുടുംബമായിരുന്നു. അനിയന്മാർക്ക് 2 പേർക്ക് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് അവർ കുടുംബം ഞങ്ങൾക്ക് തന്നു. പക്ഷേ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ 2014 ഉടമ്പടി എടുത്തപ്പോൾ ഒരു കാര്യം എഴുതിയിരുന്നു, എൻ്റെ വീട് നല്ല രീതിയിലാക്കി തരണമേന്ന്. ഈ വെള്ളപ്പൊക്കത്തിലൂടെ പഞ്ചായത്ത് തന്ന പൈസയും ബാക്കി ഞങ്ങൾ കുറേ പൈസ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് ഞങ്ങളുടെ വീട് പണ്ടത്തിനേലും നല്ലതുപോലെ ടൈലിട്ട് സീലിംഗ് ഇതെല്ലാം നല്ല വൃത്തിയായി പുതിയൊരു വീടാക്കി അമ്മ തന്നു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട്, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ 2004 തൊട്ട് വരുന്നതായി കൃപാസനത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഇതൊക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യം പറഞ്ഞതാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല, ഓരോ ഓപ്പറേഷനും പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. എൻ്റെ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ അത് നേടിയെടുക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ തന്ന 1000 നന്ദി, ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.